നമസ്കാരം, എല്ലാവർക്കും സ്പെഷ്യൽ എഡിഷന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കൊറോണ കാലഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഉള്ളിലുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. പല ആളുകളും ഫാമിങ്, അതുപോലെ തന്നെ പാട്ടുപാടുന്നതിൽ കൂടുതൽ സമയം കണ്ടെത്തി, ചിത്രരചനയിൽ കൂടുതൽ സമയം കണ്ടെത്തി, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ഈ കൊറോണ കാലത്ത് നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടുതൽ കാലം വീട്ടിലിരുന്നത് കൊറോണ സമയത്താണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ പ്രഗ്നൻസി ടൈമിൽ അവർ കൂടുതൽ സമയവും റെസ്റ്റിലാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ തട്ടോളിക്കര സ്വദേശി പ്രിയങ്ക കാൽസ്യം ഗുളികകളിൽ ഈ പ്രസവ സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് കാൽസ്യം ഗുളിക. ഒരുപാട് കാൽസ്യം ഗുളികകൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പം അങ്ങനെയുള്ള കാൽസ്യം ഗുളികകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ വർണ്ണ വിസ്മയം തീർത്തിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, പതാകകളുടെ ചിത്രം അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് കാൽസ്യം ഗുളികകളിൽ ആലേഖനം ചെയ്തു. അതിന് വലിയൊരു അംഗീകാരവും ലഭിച്ചു. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിയങ്കയുടെ കൂടുതൽ വിശേഷങ്ങളും കാൽസ്യം ഗുളികകളിൽ തീർത്ത വർണ്ണങ്ങളും നമുക്ക് കണ്ടുവരാം. ചെറുപ്പം തൊട്ടേ ചിത്രങ്ങളെല്ലാം വരച്ചു തുടങ്ങിയിരുന്നു ഞാൻ. സ്കൂൾ തലത്തിലെല്ലാം പിന്നെ കലോത്സവത്തിനെല്ലാം കവിയും കവിത നോവൽ അതുപോലെ തന്നെ ചിത്രരചന. പെയിൻറ്റിങ്ങിൽ അത്ര വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നീടാണ് ഞാൻ സ്കൂളിലെ ഫൈൻ ആർട്സിൽ പഠിക്കാൻ പോയത്, സ്കൂൾ ഓഫ് ആർട്സ്. അവിടെ തലശ്ശേരിയാണ്. അവിടെയുള്ള ഗുരുനാഥന്മാരാണ് വേണുഗോപാലൻ സാറും സത്യൻ സാറ്, അതായത് വിനീഷ് മുദ്രിക പറഞ്ഞ ഫേമസ് വാട്ടർ കളറിസ്റ്റാണ്. അപ്പോൾ അവരെല്ലാം കീഴിൽ പഠിച്ച് പിന്നീടാണ് ആ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ട് ഒരു ബോധം ഉണ്ടായത് തന്നെ. അധികം പെയിൻറ്റിംഗ് ഒന്നും മുന്നേ ചെയ്യാറില്ലായിരുന്നു, പെൻസിൽ ഡ്രോയിങ് മാത്രമാണ് ചെയ്തത്. പിന്നീട് ക്രാഫ്റ്റ് വർക്ക് മുന്നേ ചെയ്യാൻ തുടങ്ങിയിരുന്നു. വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഞാൻ ക്രാഫ്റ്റ് എല്ലാം ചെയ്യാറ്. പിന്നീട് ഗർഭിണിയായ സമയത്താണ് ഞാൻ, എനിക്ക് രണ്ട് കുട്ടികളാണ്, രണ്ടാമത്തെ കുട്ടീനെ ഗർഭിണിയായ സമയത്താണ് കാൽസ്യം ഗുളികകൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് രണ്ടെണ്ണം അതിൽ കേട് വന്ന കാൽസ്യം ഗുളിക ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിച്ച് ഞാൻ വെറുതെ ഒരു ഇന്ത്യൻ്റെ പതാക വരച്ച് നോക്കി. അപ്പോൾ ഇതിൽ കൊള്ളാലോ വിചാരിച്ച് ഞാൻ പിന്നീട് പല രാജ്യങ്ങളിൽ സെർച്ച് ചെയ്ത് നോക്കി ഗൂഗിളിലെല്ലാം. പിന്നെ അങ്ങനെയാണ് എനിക്ക് പതാക ചെയ്യണമെന്നൊരു മനസ്സിലൊരു ആശയം തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ 56 പതാക ചെയ്തിട്ടാണ്, 56 രാജ്യങ്ങളുടെ ദേശീയ പതാക ചെയ്ത് പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് ഫസ്റ്റ് കിട്ടിയത്. സെക്കൻഡ് ഗ്രാൻഡ് മാസ്റ്റർ ഇൻ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്. എനിക്ക് ഇത് കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത് എനിക്ക്. സമയങ്ങൾ ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ഉള്ളിലെ കഴിവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഇനിയും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സ്പെഷ്യൽ എഡിഷന്റെ മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം.